कैसे पता करना यानी इस बर्थडे में ना संदर्भ यो व्हाट इज अप संसारी के वेलकम 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 बैक टू एज एन अनबॉक्सिंग ड्यूड गाइस सो നിങ്ങൾ എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കുകയാണ് വിശ്വസിക്കുക സോ ഞാൻ രാവിലെ തന്നെ ജസ്റ്റ് എന്താ പറയുക കുളിക്കാണ്ട് മാറ്റി ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചാൽ ഇന്ന് നമ്മൾ ഒരു കാറ് പോയി നോക്കുന്നുണ്ട് ഒരു അടിപൊളി കാറ് പോയി നോക്കുന്നുണ്ട് നമ്മൾ ഇതിന് മുമ്പ് കാറ് വാങ്ങുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് സോ ഒരു ആൾക്കാർ പറഞ്ഞു കുറച്ചുകൂടി എന്താ പറയുക ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കുറച്ച് ക്ലാസിക് കാറും കൂടി നോക്കണം എന്ന് പറഞ്ഞിട്ട് സോ ഞങ്ങൾ അങ്ങനത്തെ കാറും കൂടി ഇന്ന് ജസ്റ്റ് പോയി നോക്കുക എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ വേറൊരു ട്രിപ്പ് പോകുന്നുണ്ട് ഒരു ഹ്യൂജ് വലിയ ട്രിപ്പാണ് സോ അതിലേക്ക് വേണ്ടിയില്ല കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ സോ ഇന്ന് മൊത്തം ഒരു പെർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഒരു ഡാൻസോ പക്ഷെ നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആക്കണം എന്നത് മൊത്തം ഒരു ഫാസ്റ്റ് ഡേ ആണ് സോ മാക്സിമം ഫാസ്റ്റ് പോവാ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെങ്കിൽ ലഗേജ് ഒക്കെ ഉണ്ടാണ് ഒരു ലഗേജിന്റെ ബോക്സ് വേണം ഈ ലഗേജിന്റെ പെട്ടിയൊക്കെ വേണം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലല്ലേ നമ്മൾ പോകാൻ പോകുന്ന ട്രിപ്പ് കുറച്ച് ഹ്യൂജ് ആണെന്ന് ഗൈസ് പിന്നെ ഈ വീഡിയോക്ക് 20K ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു ഗിവ് അവേ നടത്തുന്നുണ്ട് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഗിവ് അവേ നടത്തിയിട്ടായിരിക്കും പോകും സോ മാക്സിമം ഈ വീഡിയോ ലൈക്ക് അടിച്ച് 20K ആക്കും ഓക്കെ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചു നമ്മൾ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് പോകുന്നത് ഒരുമാതിരി വലിയ ലോങ് കട്ട് ആവാഞ്ഞാൽ മതിയായിരുന്നു ഗൈസ് പിന്നെ പറയാൻ പറഞ്ഞ ഞാൻ ഇന്നലെ നമ്മൾ എംഫോർട്ടെക്കിന്റെ എന്താ പറയുക മാരേജ് ഫംഗ്ഷന് പോയിരുന്നു അടിപൊളിയായിരുന്നു സോ ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോജും കാര്യങ്ങളും എടുത്തു സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കണ്ടുവാ അത് വരുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കോപ്റ്ററിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് സോ ജസ്റ്റ് കണ്ടുവാ നമ്മുടെ സ്വന്തം എംഫോർട്ടെക്കിന്റെ കല്യാണത്തിന് വന്നതാണ് കണ്ടല്ലോ മച്ചാടെ മെസ്സിന്റെ ജേഴ്സി ഒക്കെ നിൽക്കുന്നുണ്ട് ഫുട്ബോൾ ഒക്കെ ഉണ്ട് എന്താ ഫുട്ബോൾ എന്താ ബന്ധവാ ചുമ്മാ ഒരു വൈബിനായിരിക്കില്ലേ അതെ ഇതാട്ടോ എന്റെ എൻട്രൻസ് ഞങ്ങളിപ്പോ ഓൾറെഡി പോയി ഫുഡൊക്കെ കഴിച്ചു കണ്ടില്ലേ അവരവിടെ ഭയങ്കര അടിച്ച് പൊളിച്ചോണ്ടിരിക്കാണ് കണ്ടില്ലേ ഏ ഗുരുവാണല്ലേ ഏറെ ഫാനാ എന്റെ ഫാനാണോ ജിയോന്റെ ഫാനാണോ അപ്പൊ എന്നെ വേണ്ട വേണോ ആ അതെ അതെ എന്നെ വേണോ അപ്പൊ അവരുടെ ഡാൻസ് കളിച്ചിട്ട് ഞങ്ങള് ബബ്ബായി പറഞ്ഞ് തൽക്കാലം അവിടെ സ്കൂട്ടാവാണ് ഇതാക്കണ ജീവന്റെ കാറാട്ടത് ഇല്ല ഇത് നമ്മ പോവാലേ രാത്രി കൂളിംഗ് ക്ലാസ് വെച്ചെടുക്കാൻ നമ്മ സ്വന്തം അച്ഛൻ ഇന്നലെ അടിപൊളിയായിരുന്നു സോ അതുകൊണ്ട് ജിയോമച്ചാനും ജിയോമച്ചാന്റെ വൈഫിന് ഒരു അടിപൊളി ഹാപ്പി മാരിഡ് ലൈഫ് ഗസ് രണ്ടു മൂന്ന് വീഡിയോക്ക് മുമ്പ് ഞാൻ എന്റെ ജീൻസിന്റെ ജാക്കറ്റ് ബിശ്വാസ് എന്ന ഫ്രണ്ടിന് കൊടുത്തിട്ട് അവനക്ക് വരയ്ക്കാൻ വേണ്ടിട്ട് സോ അവ കുറച്ച് ഡിസൈൻസ് കാണിച്ചു തന്നെ നമ്മളെ കാറിന്റെ സെയിം ഡിസൈൻ ഉണ്ട് സോ അത് ഞാൻ ജസ്റ്റ് പിക്ക് ചെയ്തതിന് കാണിച്ചുതരാം ഇതാണ് സാധനം അലീൻ ഇത് വരയ്ക്കണം ഇത് വരച്ച് ഇതേമാതിരി പെയിന്റ് ചെയ്തിട്ട് എന്റെ ജീൻസിന്റെ ബാക്കിലാക്കി തരണം സോ അതാണ് അവന്റെ ടാസ്ക് വേറെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് സോ ഇതൊക്കെ അവന് കുറച്ച് ടഫാന്ന് വിചാരിച്ചോണ്ട് ഞാൻ കാറിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാലോ ഇപ്പൊ നമ്മള് പോകുന്നത് നേരെ സ്റ്റുഡിയോയിലേക്കാണ് ഡ്രസ് നോക്കാനിട്ടാണ് അപ്പൊ നിങ്ങൾ സ്റ്റുഡിയോയിലും വെബ്സൈറ്റ് കാക്കനാട് കണ്ടില്ലേ സ്റ്റുഡിയോ ആൻഡ് വെബ്സൈറ്റ് ഉണ്ട് സോ അപ്പൊ സ്റ്റുഡിയോയിലില്ലെങ്കിൽ വെബ്സൈറ്റ് വെബ്സൈറ്റ് ഇല്ലെങ്കിൽ സ്റ്റുഡിയോ അതും ഇല്ലെങ്കിൽ നമ്മൾ എടപ്പള്ളിയിലുള്ള HNML പോയിട്ട് സാധനം എന്തായാലും ബുക്ക് സൈഡിലാണ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ കിട്ടോ സ്റ്റുഡിയോയിൽ കുറച്ച് ചീപ്പ് സാധനങ്ങളാക്കി വെബ്സൈറ്റിൽ കുറച്ചൊരു പ്രീമിയം സാധനമാക്കി എന്തായാലും പോയി നോക്കാം ഓപ്സ് ഇവിടെ കുറെ കുറെ ഡ്രസ്സസ് ഉണ്ട് ഇതിൽ ഞാൻ ഏതാ എടുക്കാന്ന് അറിയില്ല എനിക്ക് ട്രിപ്പ് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കുറച്ച് അടിപൊളി ജാക്കറ്റ്സ് അല്ലെങ്കിൽ സിമ്പിൾ ടീഷർട്സ് വേണം പിന്നെ ഇങ്ങനത്തെ കുറച്ച് പാൻസ് വേണം ലെവൻക്ക് എന്തോ ഷൂസും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളട്ടോ ആ കളർ സാധനം അടിപൊളി ഗൈസ് ഇത് ഇതൊന്നും എടുക്കണം കേട്ടോ ഇത് കൊള്ളാം നൈസാണ് ഗൈസ് അപ്പൊ ഞാൻ 1, 2, 3, 4 ടൈപ്പ് ഓഫ് സാധനം എടുത്തിട്ട് നാളൊന്ന് ഇട്ട് നോക്കട്ടെ ഓക്കെ കുറച്ച് യോയോ സാധനമാണ് കേട്ടോ കൊള്ളാം യാ ഇവന് ഇതാക്കണ ഈ 3 എണ്ണമാണ് സെലക്ട് ചെയ്ത് പിന്നെ ഇതാക്കണ 1 അവിടെ ഉണ്ട് ഇത് കൊള്ളാലടാ ഒരു വെറൈറ്റി അല്ലേ ഗൈസ് നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യാ കൊള്ളാം ഇതാക്കണ ഇവന് വേറൊരു വെറൈറ്റി സാധനം ഇതിന്റെ നേരെ ബ്ലാക്ക് ഇതാക്കണ അവിടെ എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പൊ അടുത്തത് ഇട്ടിട്ടുണ്ട് നോക്കിയാ കണ്ടില്ല അടിപൊളിയായിട്ടില്ലേ നല്ല ഒരു വെറൈറ്റി ഞാൻ ഇങ്ങനത്തെ ഷർട്ടസ് ഒന്നും യൂസ് ചെയ്യാറില്ല പക്ഷെ കൊള്ളാം നല്ല ചാമിങ് ആയി നിൽക്കുന്നുണ്ട് ലെവന്റെ കണ്ടിരുന്നത് ബ്രെയിൻ പോലെ ബ്രെയിൻ അല്ല ട്രീ ഗൈസ് ഗൈസ് അപ്പൊ ഇതാക്കണ ഇത് കുറച്ച് വലിയ പൂവായി പോയി ചെമ്പരത്തി പൂവായി പോയിലടാ അല്ലെങ്കിൽ ഇത് എടുക്കാറില്ല ഓ കല്യാണ ചെക്കൻ എനിക്കിത് നോക്കിയാ അവന്റെ അവൻ എടുത്ത കേട്ടോ എനിക്കിത് ഭയങ്കര ലൂസാണ് സോ ഇതിന് ചെറുതുണ്ടോ നോക്കാം കുഴപ്പമില്ല ഗൈസ് അപ്പൊ 4, 5, 8 നോക്കിയാൽ എനിക്ക് ഇത് മാത്രമായിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ട സോ ഞാൻ എന്തായാലും ഇത് എടുക്കാന്ന് വിചാരിച്ച് സെറ്റ് അല്ലേ അപ്പൊ ഷൂസ് നോക്കുന്നുണ്ട് ഇത് കൊള്ളാടാ രസം ഉണ്ട് വേണ്ട നൈക്കേ നമുക്ക് ഒറിജിനൽ ഷോറൂം ഇതെടുത്താടാ ഇതൊക്കെ അത്യാവശ്യം നല്ല വൈബുണ്ടടാ കാണാൻ പക്ഷെ ഇത് റേറ്റ് കുറവായിരിക്കും ഇവരുടെ വന്ന സ്വന്തം ബ്രാൻഡ് ആയിരിക്കും ഗൈസ് അപ്പൊ നമ്മൾ നോക്കണം ആ 3 എണ്ണം ജസ്റ്റ് ബിൽ ചെയ്തിട്ടോ ഗൈസ് നമ്മൾ സാധനം വാങ്ങി ഇവിടുന്ന് പോവാണ് ഏകദേശം കണ്ടില്ലേ 3806 രൂപ ആയിട്ടോ ടോട്ടല് ഗൈസ് അപ്പൊ അവിടുത്തെ കഴിഞ്ഞ നേരം നമ്മള് സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് ഓ യാ ഗൈസ് നമ്മുടെ സ്വന്തം സ്റ്റുഡിയോ എത്തിയിരിക്കുന്നു ബബ്ബായ് വെബ്സൈറ്റ് ബബ്ബായ് സ്റ്റുഡിയോ സീ യു സൂൺ ഞങ്ങൾ സ്റ്റുഡിയോ വേഗം ഇറങ്ങി വേറെ ഒന്നല്ല നമുക്ക് പറ്റിയ സാധനങ്ങളെ കണ്ട് കിട്ടുന്നില്ല ഞങ്ങൾ കുറച്ച് ലോക്കൽ ടൈപ്പ് ഷോപ്സ് എന്ന ഷോപ്സിലൊക്കെ പോയോക്കട്ടെ അവിടെ ചെറിയ ചെറിയ പ്ലേസസ് ഇല്ല അവിടെ പോകുമ്പോൾ നമുക്ക് വേണ്ട
സാധനം കറക്റ്റ് കിട്ടാൻ മതിയോ? എനിക്ക് കുറച്ച് നല്ല അടിപൊളി ജീൻസും അടിപൊളി പാൻസും ഉണ്ട്. അതൊന്നും നമ്മള് സ്റ്റുഡിയോയിലും കാര്യത്തിലൊന്നും പോയാൽ കിട്ടില്ല. പിന്നെ അച്ഛനമ്മള ബാക്കി അച്ഛനമ്മ പോയി അതും കിട്ടില്ല. അവിടെ ഭയങ്കര ക്ലാസിക് സാധനങ്ങൾ ഉണ്ടാവുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഗേൾസിന് പറ്റിയ അടിപൊളി മോഡേൺ സാധനങ്ങൾ എന്താ പറയുക അച്ഛനമ്മ ഉണ്ടാവുക. ഇനി നമ്മൾ കുറച്ചുകൂടി ചെറിയ ചെറിയ ഷോപ്സിലൊക്കെ പോയി നോക്കാം. ഭയപ്പോ ഇപ്പൊ സമയം ഏകദേശം 3 മണിയാവാനായിട്ടാണ്. അപ്പൊ ഡ്രസ്സിങ്ങിന്റെ പരിപാടി പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കി ഞാൻ നേരെ ബിശ്വാസിന്റെ ഫ്ലാറ്റിലെ പോകുന്നത്. നമ്മളുടെ ജീൻസിന്റെ ജാക്കറ്റ് അവൻ വരയ്ക്കുന്നുണ്ടോ നോക്കണം. പണിയെടുക്കുന്നുണ്ടായിരുന്നോ? സോ എന്തായാലും പോയിട്ട് സർപ്രൈസ് ചെയ്യാം. 12th നിലയാണ് ഗൈസ്. തല കിട്ടണം നോക്കിട്ട്. പ്ലീസ് ഓപ്പൺ ദി ലിഫ്റ്റ് ലിഫ്റ്റ് ലിഫ്റ്റ്. ഓക്കേ. നീ വരയ്ക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാടാ. തുടങ്ങിട്ടില്ല എന്റെ അളി. എന്നാടാ എനിക്ക് പോണെന്ന് കിട്ടോ? ട്രിപ്പ് പോണെന്ന് കിട്ടോ? തോന്നിയ അവന്റെ അമ്മ നല്ല അടിപൊളി ജ്യൂസ് ഒന്ന്. പക്ഷെ എന്ത് ജ്യൂസാടാ? നെർനാണ്ടി നർണി മിൽക്ക് സർബത്ത് പ്രസന്റ് തനത്തിട്ടുണ്ടാക്ക മറച്ച് ഗൈസ്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടാ ജസ്റ്റ് ഇറങ്ങിയതാക്കണം. നമ്മളെ മച്ചന്മാരൊക്കെ എടുത്തിട്ട് ഇറക്കി കിടക്കാം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ ജീൻസിന്റെ ജാക്കറ്റ് എന്ന് കിട്ടും പറ? നാളെ വൈകുന്നേരം കിട്ടും. നാളെ വൈകുന്നേരം കിട്ടോ? അത് ഭയങ്കര ക്യുക്കായി പോലെ. ഞാൻ ഇവർക്ക് ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? നാളെ വൈകുന്നേരം. നാളെ വൈകിട്ടത്തേക്ക് സെറ്റ് ചെയ്യും. അപ്പൊ നാളെ വൈകുന്നേരം നമ്മളുടെ ജീൻസിന്റെ ജാക്കറ്റ് കളർ ചെയ്ത് കിട്ടും. പൊളി. ഇതിപ്പോ ഞാൻ കാക്കനാടുള്ള ഈ ഒരു ഷോപ്പിലാണ് വന്നത്. ഇവിടെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഷർട്ടിന്റെ. സോ ഇവിടുന്ന് കുറച്ച് എടുക്കാൻ വിചാരിച്ച് ഗൈസ്. അപ്പൊ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തരുന്നുണ്ട് ഇവന്റെ ഓരോരോ ഇമാജിനേഷൻ. പെയിന്റർ ആണല്ലോ, അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള സോറി പെയിന്റർ അല്ല ആർട്ടിസ്റ്റ്. സോറിടാ. കുറെ കളക്ഷൻസ് ഉണ്ട്. കുറെ കുത്തും വരയും കോമി ഫ്ലവർ ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കി നോക്കി എടുക്കാം. ഗൈസ് നല്ല പൂക്കളുള്ള സാധനം ഇട്ടുണ്ട്. കുറെ പൂക്കൾ ഒന്ന് വെക്കടാ. കോപ്റ്റർ ഒന്ന് വെക്ക്. ഓ, വളരെ വിചരിപ്പിച്ച് കിടക്കുന്നു. സീൻ സാധനം. ഓ മൈ ഗോഡ്, അടിപൊളി. ട്രൈ ചെയ്ത് നോക്കാണ്. ഓക്കെ, നമ്മളുടെ പെയിന്റർ തന്നതാണ്. സോറിടാ, ഞാൻ ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാണ്. കുറച്ച് മാസം മാസം ഇതുവരെ കണ്ട വെറൈറ്റി ടൈപ്പ് സാധനം കണ്ടെടുക്കണ. സാധാരണ ഞങ്ങളെല്ലാം അച്ഛനമ്മളെ പോയി സ്റ്റാൻഡേർഡ് കേൾക്കാറ്. പക്ഷെ കുറച്ച് വെറൈറ്റി പിടിക്കാം. എന്റെ മോന് സിനിമാ നായകൻ കുറച്ച് മാലുകുടി വാങ്ങിട്ട അടിപൊളിയാട്ടോ. ഭാവി ഉണ്ടാ, ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ സെറ്റ്. ഗൈസ്, അപ്പൊ ഞാൻ ഇതാക്കണ വീണ്ടും ബിശ്വാസിന്റെ ഫ്ലാറ്റിലെത്തി. ഇവന്റെ ഒരു കിടക്കാച്ച് സ്പോർട്സ് വണ്ടി ഉണ്ട്. സോ അതോടെ നമുക്ക് ജസ്റ്റ് നോക്കാം. അത് മാത്രം നോക്കിയിട്ടുള്ളൂ, വേറെ വണ്ടി ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇത്ര ഇത്ര നേരമായിട്ട് എത്തില്ല ഗൈസ്. ഞാൻ കഴിയുകയാണെങ്കിൽ നാളെ മറ്റന്നാളോ എടുക്കാം. ഇന്ന് കിട്ടുമോ നോക്കാം. ഇലവൻ ഈ വണ്ടി എന്റെ തല വെച്ച് തരാണോ എന്ന സംശയം ഉണ്ട്. കംപ്ലൈന്റ് ഉണ്ടോ അതിന്? ഗൈസ്, അപ്പൊ ഇതാക്കണ ഇതാണ് ഇവന്റെ ഡ്രോയിങ്ങിന്റെ പ്ലേസ്. കണ്ടില്ല, ഇവിടെ ഒരുപാട് ആക്രി സാധനങ്ങളുണ്ട്. കണ്ടില്ല, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. കാറൊക്കെ ഉണ്ട്, ഭാവിയിൽ വാങ്ങാനുള്ള കാറും സാധനങ്ങളൊക്കെ. ഈ പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് മച്ച മേടിക്കേണ്ടി വരുന്നത് വർഷമാണ്. നല്ല രസമുണ്ട് സാധനം കാശ് കിട്ടല്ലേ. അപ്പൊ അടുത്തതാക്കണ എന്റെ ജാക്കറ്റ് അവിടെ തൂക്കിട്ട് കുറെ കാലായെന്ന് തോന്നുന്നു. ഇപ്പൊ ഇതാക്കണ ഇതാണ് വണ്ടി. ഇത് നമ്മൾ എടുക്കാൻ പോവാണ് എന്ന് ഉറപ്പിച്ചില്ല. പക്ഷെ ഇവന് റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തരാണ് നമ്മള്. ഞങ്ങള് വേറെ വണ്ടി നോക്കി ഇറങ്ങിയത്. പക്ഷെ ലെവൻ ഇതിലേക്ക് തിരിച്ച് നമ്മൾ നോക്കണ്ടല്ലേ. അത്യാവശ്യം അലോയൊക്കെ നോക്കിയാ. എടാ അലോ, ഇത് എത്രടാ വീലിൻ്റെത്? 15 ല്ലേ? ഓ, എന്റെ മോനല്ലോ, നോക്കി അവിടെ തട്ടി തട്ടിയുള്ള രീതിയിലാ നിക്കണേ. രണ്ട് ഫിംഗർ ഗ്യാപ്പ്. ഓ, എന്റെ പാർക്കിങ്ങില് കേറത് പ്രയാസാലോട്ടോടാ. ആ, അവിടെ ബാക്കിൽ പിന്നെയും കുഴപ്പമില്ല. ഓ, എന്റെ പൊന്നാളിയാ. പക്ഷെ അത് സീൻ സാധനം കേട്ടോ. ഞാൻ എല്ലാ സൈഡും കാണിച്ചരാ. നിങ്ങൾ ജസ്റ്റ് താഴത്ത് കമന്റ് ചെയ്യാ. ബാക്ക് ഉണ്ടല്ലേ, ഒന്ന് പൊടി തട്ടി എടുത്തിയാ മാസാവൂലേ. ആ, 1 2 3 ആ കൊള്ളട്ടടാ. ഒരു പുതിയ സാധനം ഇല്ല, വണ്ടി റോട്ടിലിറക്കില്ലല്ലോ. നമ്മളെ കയ്യിൽ കിട്ടുമ്പോ നമ്മള് വണ്ടി മൊത്തത്തിൽ മാറ്റും. നമ്മള് വണ്ടി മൊത്തത്തിൽ സെറ്റ് ആക്കി എടുക്കും. ഇതിവൻ പുറത്തിറക്കാതെ കൊണ്ടെടുക്കുകയാണ് ഇവൻ ഫ്ലാറ്റ്. അതെ, പെട്രോൾ അടിക്കേണ്ടി വരും വിചാരിച്ചിട്ട് ഭയങ്കര നേക്ക് പൂർവ്വം. ഓ, മുമ്പിൽ നോക്കടാ എന്റെ ഒരു ലൈറ്റ് എത്തിട്ടെ. ഭീകർ ലുക്ക്. കൊള്ളട്ടോ, നല്ല വൈബ് സാധനം. ഇനി ഇന്റീരിയറോടും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചരാ. ഓക്കെ, കൊള്ളട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പം നല്ലൊരു റൈറ്റ് തന്നാൽ നമ്മൾ ഉടനെ തന്നെ എടുക്കണാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉള്ള്. ഉണ്ടല്ലേ, അത്യാവശ്യം പഴയതാണ്. ചെക്കൻ പിന്നെ യൂസ് ചെയ്യുന്നു ചെയ്യാറില്ല. ഓക്കെ, ഉണ്ടല്ലേ, കൊള്ളാമല്ലേ. നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലും കുഴപ്പമില്ല. എടാ, ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? എക്സോസ്റ്റ് ആയിട്ടാണ്? വേറെ സ്റ്റോക്കാല്ലേ? ഓ, എക്സോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പൊളിക്കട്ടോ.
കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയുണ്ടല്ലേ. പ്രീമിയം സെറ്റപ്പ് ആണ്. 1.8 liter അല്ലേ. ഷെവർലേ. ഓക്കെ കൂൾ നൈസ്. എനിക്ക് ഫ്രണ്ടായിട്ട് ഇഷ്ടപ്പെട്ടെ. ഫ്രണ്ടിട്ട് ടയറും കാര്യങ്ങളൊക്കെ നൈസ്. അങ്ങനെ കൊള്ളാം കൊള്ളാല്ലേ. കൊള്ളാടാ. വീഡിയോ നല്ല രസം കിട്ടോ കാണാന്. കുഴപ്പമില്ല. ഇതോടാ വീഡിയോ ചെറുതാണല്ലേ. നൈസാണ്. നല്ലൊരു മൂഡുണ്ട് കാണാൻ. ആ അലോയാണ് മാസിന്റെ ചാടി നിൽക്കുന്നുണ്ട്. ഓ കൊള്ളാട്ടാ. പ്രൊഫൈലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല സ്മൂത്തിൽ ഓടിക്കോളും. അപ്പോൾ അല്ല അവൻ അവിടെ നിന്ന് വണ്ടി തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു റണ്ണിങ്ങിനുള്ള ഒരു ഭംഗി കാണട്ടോ. ജസ്റ്റ് വെയിറ്റ് ചെയ്തോളൂ. എന്നിട്ട് താഴത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന്. ധൈര്യപൂർവ്വം കമൻറ്റ് ചെയ്തോളൂ. ഊള ലുക്ക് ആണെങ്കിൽ ഊള ലുക്ക് എന്ന് കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ലുക്ക് ഉണ്ട് എന്നിട്ട്. ഓ വാവ് പൊളി പൊളി. ഗൈസ് അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലേ. അവൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെന്നാൽ ഞാനും കോപ്റ്റർ കൂടി തന്നെ വാങ്ങില്ലടാ. എങ്ങനെ രണ്ടാമത്തെ ഷെയർ ഇട്ടാണ് വാങ്ങാനാണ് വിചാരിച്ചത്. വേറൊന്നുണ്ട്, വണ്ടികൾ പെൻഡിങ്ങിൽ ഉണ്ട്. ജസ്റ്റ് അതും കൂടി പോയി നോക്കണം. ഇന്ന് ടൈം കിട്ടിയില്ല, എന്നിട്ട് മാത്രമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം ഗൈസ് പേയ്മെന്റിൽ. സോ താഴെ കമന്റ് ചെയ്യുക വീഡിയോ എങ്ങനെ, അല്ല എന്താ പറയുക, കാർ എങ്ങനെയുണ്ട്. അതിനുശേഷം നമ്മൾ വാങ്ങണേ. സോ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നാളെ എന്തായാലും കാണാം.